മർക്കസു സഖാഫത്തി സുന്നിയയുടെ വൈസ് പ്രസിഡന്റും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന സെയ്ദ് സൈനുൽ ആബിദിൻ ബാഫക്കി മലേഷ്യ തങ്ങൾ യാത്രയായി. മർക്കസിനെ അതിയായി സ്നേഹിക്കുകയും നിറസാന്നിധ്യം പകരുകയും ചെയ്ത തങ്ങൾ കോഴിക്കോട് ജില്ലയുടെ തന്നെ ആത്മീയ കേന്ദ്രമായിരുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ആത്മീയവും സംഘടനാപരവുമായ നേതൃത്വം നൽകിയ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകനായ അദ്ദേഹം പിതാവിൻ്റെ ഗുണഗണങ്ങൾ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു. ആരെയും ആകർഷിക്കുന്ന മുഖപ്രസാദത്തോടെയാണ് അദ്ദേഹം ആളുകളെ സ്വീകരിച്ചത്. യമനിൽ നിന്നും കേരളത്തിലെത്തിയ ബാഫക്കി കുടുംബം 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയത്. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ വ്യവസായ കുടുംബമായിരുന്നു അവരുടേത്. രണ്ടു നിലയ്ക്കുമുള്ള പാരമ്പര്യം കാത്തുസൂക്ഷിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു സെയ്ദ് സൈനുൽ ആബിദീൻ തങ്ങൾ. മലേഷ്യയിലെ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് കേരളത്തിൽ സ്ഥിരതാമസം തുടങ്ങിയ സമയം മുതൽ മർക്കസിൻ്റെ പ്രവർത്തനങ്ങളിൽ താൻ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോ ദിവസവും മർക്കസിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി മുന്നിലുണ്ടാവും. യോഗങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ നിറസാന്നിധ്യമായി നിലകൊണ്ട് യാതൊരു മടിയുമില്ലാതെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻനിരയിൽ നിൽക്കാൻ അദ്ദേഹം സന്മനസ്സ് കാണിച്ചു. ദീർഘകാലം മലേഷ്യയിലായിരുന്ന അദ്ദേഹം കുടുംബവും കഴിഞ്ഞു വന്ന കൊയിലാണ്ടിയിൽ നിന്ന് തിരൂരിലേക്കാണ് അദ്ദേഹം താമസം മാറ്റിയത്. അതിനെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ തിരൂരിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് മുൻനിരയിൽ നിൽക്കാൻ ആരുമില്ലാത്തത് കണ്ടുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് യാഥാർത്ഥ്യവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി തിരൂരിലെയും പരിസരങ്ങളിലെയും ആളുകൾക്ക് ദീൻ പഠിക്കാനും അതിൻ്റെ പ്രചാരണം നടത്താനുമൊക്കെ വലിയ മദ്രസ സംവിധാനങ്ങൾ അദ്ദേഹം ഒരുക്കി നൽകി. 30 വർഷത്തോളം മലേഷ്യയിൽ സേവനമനുഷ്ഠിച്ച തങ്ങൾ മലയാളികൾക്ക് മാത്രമായിരുന്നില്ല, തദ്ദേശീയർക്കും അഭയകേന്ദ്രമായിരുന്നു. മലേഷ്യൻ മുൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് അടക്കം പല ഉന്നതരുമായും അദ്ദേഹം നേരിട്ട് ബന്ധം പുലർത്തി. 90-ഓളം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിറപുഞ്ചിരിയോടെ പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും സ്നേഹിച്ച അദ്ദേഹം ജനമനസ്സുകളിൽ മായാത്ത വെളിച്ചമാണ്. നാഥൻ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.